മുഞ്ഞാട്ടിയുടെ ആത്മകഥ വായിക്കാൻ ധൈര്യമുണ്ടോ എന്ന ജേക്സി തോമസിന്റെ വെല്ലുവിളി കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കണം. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിയുടെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജേക്സി തോമസ് വെല്ലുവിളിച്ചത്. സോളാർ കാലത്തെ വ്യക്തിഹത്യാ വേട്ടയുടെ നേതൃത്വവും ഇടതുപക്ഷവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആണെന്ന് വരുത്തി തീർക്കാനുള്ള പൊതുബോധ നിർമ്മാണ ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് ജേക്ക് ചൂണ്ടിക്കാട്ടിയത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ 8 കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. പക്ഷേ മുൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു വാചകവും അദ്ദേഹം പറഞ്ഞില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ജയ്ക്ക് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത്. ലോകത്തിൻ്റെ ചരിത്രത്തിലെ പഠനവിധേയമാവേണ്ട ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേലയുടെ കാലത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ സൃഷ്ടിക്കപ്പെട്ട മുഖ്യധാര നരേറ്റീവുകളിൽ ഒന്നാണ് സോളാർ കാലത്തെ വ്യക്തിഹത്യാ വേട്ടയുടെ നേതൃത്വവും ഇടതുപക്ഷവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആണെന്ന് വരുത്തി തീർക്കാനുള്ള പൊതുബോധ നിർമ്മാണ ശ്രമങ്ങൾ നടത്തുന്നത്. കുടുംബം രക്ഷാകവചം എന്ന തലവാചകത്തോടെ ആരംഭിക്കുന്ന ആത്മകഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തെ പേജ് 398 രണ്ടാം പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു: മകളുടെ ഭർത്താവിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ചിലർ ലഘുലേഖകൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു. അതുമായി അവർ വാർത്താ സമ്മേളനം നടത്തി. ആരും അത് കാര്യമാക്കിയില്ല. അവർ പിണറായി വിജയനെ ചെന്ന് കണ്ടു. അന്ന് അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയാണ്. അനുകൂല പ്രതികരണം പ്രതീക്ഷിച്ച് ചെന്നവർ നിരാശരായി എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ്. പിണറായി വിജയൻ P. ജയരാജനെ എൻ്റെ അടുത്തേക്ക് അയച്ചു. നിയമസഭയിൽ ഞങ്ങൾ തമ്മിൽ കണ്ടു. ഇത്തരം വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കില്ലെന്ന സന്ദേശം എന്നെ അറിയിച്ചു. ഒരു വൃത്തികേടിനും കൂട്ടുനിൽക്കില്ലെന്ന് ഒസ്യത്തിലെന്ന പോലെ എഴുതി വച്ചിരിക്കുന്നു ആത്മകഥയിൽ. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും സമുന്നത നേതൃത്വത്തെക്കുറിച്ച്, പിണറായി വിജയനെക്കുറിച്ച്, അതിൽ ഞങ്ങൾക്കാർക്കും ഒരത്ഭുതവുമില്ല. കാരണം ഞങ്ങളുടെ വഴികൾ എന്തായിരിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ പ്രസ്ഥാനമാണ്. എന്തുകൊണ്ട് P. ജയരാജൻ പോയി കണ്ടു എന്നൊരു ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. അതിനുള്ള മറുപടി വെളിവാക്കി തരുന്നത് കേരളത്തിൽ ഇടതുപക്ഷം സ്വീകരിച്ച രാഷ്ട്രീയ സമീപനങ്ങളെ തന്നെയുമാണ്. 2006-2011 വരെയുള്ള ഇടതുപക്ഷ ഭരണകാലത്ത് CPMൻ്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി P. ജയരാജനായിരുന്നു. ആ പദവിയും ഉത്തരവാദിത്വവുമാണ് അദ്ദേഹത്തെ നയിച്ചത്. അന്ന് നിയമസഭയിൽ വെച്ച് തൻ്റെ അഡ്രസ്സിൽ ഇത്തരമൊരു പരിശോധന രേഖയും മറ്റ് രേഖകളും ലഭിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചപ്പോൾ ACC ആസ്ഥാനത്തും അത്തരമൊന്ന് ലഭിച്ചുവെന്ന വിവരമാണ് തിരികെ പറഞ്ഞത്. ഫാമിലി മാറ്റർ എടുക്കേണ്ടതില്ല എന്നായിരുന്നു ഈ വിവരം അറിയിച്ച P. ജയരാജനോട് ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. ഒരു വാചകം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് ആദരണീയനായ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ കൂട്ടർ ആ സമയത്ത് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പൊതുവിലും പ്രത്യേകിച്ച് പുതുപ്പള്ളി പഞ്ചായത്തിലും അച്ചടിച്ച ലഘുലേഖ എന്ന് ആത്മകഥയിൽ സൂചിപ്പിച്ചത് പത്രരൂപത്തിൽ വിതരണം നടത്തിയിരുന്നു. ഞങ്ങളൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലമാണ്. പക്ഷേ ഇപ്പോഴും ഓർക്കുന്നു. ഒരല്പമല്ല, നിറയെ അന്തസ്സുള്ള അഭിമാനത്തോടെ തുറന്നു വായിക്കാനും കോപ്പിയെടുത്ത് വിതരണത്തിനും നിന്നില്ലെന്ന് മാത്രമല്ല, അതിനെ നമ്മുടെ നാട്ടിലെ ടോയ്ലറ്റ് പേപ്പറിൻ്റെ അറപ്പോടെ തള്ളിക്കളഞ്ഞു ഇവിടുത്തെ ഇടതുപക്ഷം. പക്ഷേ അതിനൊക്കെ ആഗ്രഹിച്ച ആളുകൾ പലരും കോൺഗ്രസ് ചേരിയിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം സൂചിപ്പിച്ച വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കാത്ത രാഷ്ട്രീയ അന്തസ്സ് പിണറായി വിജയൻ മുതൽ ഇവിടുത്തെ സർവ്വസാധാരണക്കാരനായ CPMൻ്റെ പാർട്ടി അംഗം വരെയും സ്വീകരിച്ചിട്ടുണ്ട്. 2016 SFI സംസ്ഥാന പ്രസിഡന്റായിരിക്കെ മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇപ്പോൾ 2023 ഉപതെരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഒരു വാക്കോ ഒരു വാചകമോ വ്യക്തിപരമായതോ തെറ്റായതോ ആയ ഒരു പരാമർശമോ നടത്തിയിട്ടില്ല. അതൊരു വലിയ മേന്മ എന്ന നിലയിലല്ല, പക്ഷേ അന്തസ്സോടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരടിസ്ഥാന മാനകം കാത്തു സൂക്ഷിച്ചു എന്ന നിലയിൽ മാത്രം സൂചിപ്പിച്ചതാണ്. 410 പേജ് നീളുന്ന ആത്മകഥയിൽ പാർട്ടിയാണ് എല്ലാം എന്നൊരു ഭാഗമുണ്ട്. 384 പേജിൽ ആരംഭിച്ച ആ ഭാഗം 391 പേജിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് രണ്ട് വാചകങ്ങളിലാണ്: നേർക്കുനേരെ നിന്നാണ് പോരാടിയത്, ആരെയും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല, വിധി എഴുതാനോ തീർപ്പ് കൽപ്പിക്കാനോ ആയില്ല. പക്ഷേ ആത്മകഥയിലെ 378 പേജിൽ അദ്ദേഹം തന്നെ
എഴുതുന്നത് മല്ലികാർജ്ജുന ഖാർഗെയെ കണ്ടതിനു ശേഷം ഞങ്ങൾ രമേശിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു എന്നാണ്. 21 എംഎൽഎമാരിൽ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു. എന്നാൽ ഹൈക്കമാൻഡിന്റെ മനോഗതം വേറെയായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. അടുത്ത വരി ഇതാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഒരു വിവാദവുമില്ലാതെ ഈ അധ്യായം അവസാനിപ്പിക്കാമായിരുന്നു. കെ പി സി സി പ്രസിഡന്റിനെ നിയമിച്ചതിനെക്കുറിച്ചുള്ള വാചകവും 378-ാം പേജിൽ തന്നെ എഴുതുന്നു. എൻ്റെ അഭിപ്രായം ആരും ആരാഞ്ഞിരുന്നില്ല, നേർക്ക് നേരെ നിന്നില്ല എന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃപദവി ഉള്ളവർക്ക് ഉണ്ടായിരുന്നു. ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തിയോ? ആത്മകഥ പറയട്ടെ, പുസ്തകം വായിക്കാനുള്ള വെല്ലുവിളിയൊന്നുമല്ല. പക്ഷേ വി കെ എന്നിൻ്റെ അധികാരം കത്തിച്ചവർ, അരിന്ധതി റോയിയുടെ ദി ഗ്രേറ്റർ കോമൺ ഗുഡിന് ചിതയൊരുക്കിയവർ, ഇ എം എസിൻ്റെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിന് തീയിട്ടവർ, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ ആത്മകഥ വായിക്കുമോ, അതിലെ സത്യങ്ങൾക്ക് ഹൃദയത്തിലും പ്രവൃത്തിയിലും ഇടം കൊടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാമെന്നും ജയിക്കു പറഞ്ഞു. അന്തസ്സുള്ള കോൺഗ്രസ്സുകാർ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ആത്മകഥ വായിക്കണം, അഭിപ്രായം പറയണം, ചെയ്തുകൂട്ടിയ പാപങ്ങൾ ഏറ്റു പറയണം. അത് നടക്കില്ലെന്നറിയാം, എന്നാലും ഒന്ന് ശ്രമിക്കണം. പിള്ളേച്ച, ഉമ്മൻചാണ്ടിക്ക് പറയാനുള്ളതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നും ബാക്കി വയ്ക്കാതെയാണ് അദ്ദേഹം കടന്നുപോയത്. നിങ്ങൾ ആ പുസ്തകം വായിക്കുന്നത് അദ്ദേഹം മുകളിലിരുന്ന് കാണും, സന്തോഷിക്കും. കാരണം നിങ്ങളത് വായിച്ചല്ലോ എന്നോർത്ത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനെങ്കിലും പരസ്യമായി വേണ്ട, രഹസ്യമായിട്ടെങ്കിലും ഒന്ന് വായിക്കണം. വെറുതെ വായിച്ചാൽ പോരാ, അതിൻ്റെ ഉള്ളടക്കം ജനത്തോട് വിളിച്ചു പറയണം.